നൽകിയത് പ്രതിപക്ഷ ആണെന്ന് യു ഡി എഫ് ആണെന്ന് നൽകിയത് എന്ന് അറിയുമ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതെന്ന് വ്യക്തം. ഇപ്പോ നമ്മുടെ സി എ ജി റിപ്പോർട്ട് അങ്ങനെ നിയമസഭയെ വെക്കുന്നതിന് മുമ്പ് പൊതുചർച്ചയാക്കുന്നത് അഭികാമയമായിട്ടുള്ള കാര്യമല്ല. ഫൈനൽ റിപ്പോർട്ടാണെങ്കിൽ ഒരിക്കലും പാടില്ല, സ്പീക്കറുടെ റൂളിങ്ങുമുണ്ട്. എന്നാൽ വളരെ അസാധാരണമായൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരുന്നു. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊക്കെ എത്തുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പദ്ധതികളാകെ സ്തംഭനത്തിലേക്ക് എത്തും. അപ്പോൾ അത് കണ്ടുകൊണ്ട് രണ്ട് കാര്യങ്ങളെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞു. ഒന്നത് കരട് റിപ്പോർട്ടാണ്, അതുകൊണ്ട് അതിൻ്റെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ പറഞ്ഞു. പിന്നെ അത് കരട് റിപ്പോർട്ടിൽ നിന്നിപ്പോൾ സർക്കാർ കാണാത്ത റിപ്പോർട്ടാണ് എന്ന നിഗമനത്തിൽ. രണ്ട്, വായ്പ എടുക്കാനേ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇതേ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരുപാട് വാദങ്ങളുണ്ട് നാല് പേജ്. ഇത് മാത്രമല്ല, നാല് പേജ് വെച്ച് എഴുതാൻ പറ്റില്ലല്ലോ. അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇപ്പം മാധ്യമങ്ങളിൽ വരുന്നത് ഞാൻ പറയാത്തതോ ആയിട്ടുള്ള ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ഇ ഡി അന്വേഷണം നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇ ഡിക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം ഞാൻ പരസ്യമായിട്ട് ചോദിക്കുക. അതെ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരുമായി ചർച്ച ചെയ്യാതെ ഇങ്ങനെ റിപ്പോർട്ട് ഏകപക്ഷീയമായി തയ്യാറാക്കി നിയമസഭയിൽ വെക്കൂ എന്ന് പറയുന്നത് ശരിയാണ്, അതാണൊരു കാര്യം. രണ്ട്, കോടതിയിൽ കേസുണ്ട്, അത് നിയമസഭയിൽ എന്ത് വന്നാലും കോടതിയിൽ. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിയമവിരുദ്ധമാണ് ഇപ്പോൾ ഇ ഡിയുടെ നീക്കമെന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. സർക്കാരിന് അനുമതിയുണ്ട് ആർ ബി ഐയുടെ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം കാണുക.